ഒൻപത് സുപ്രീംകോടതി ജഡ്ജിമാരെ കൂടി നിയമിക്കാനുള്ള കൊളീജിയം ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം. കൊളീജിയം നിർദ്ദേശം അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ചരിത്രത്തിൽ ആദ്യമായി മൂന്ന് വനിതാ ജഡ്ജിമാരെ സുപ്രീംകോടതി കൊളീജിയം ഒരുമിച്ച് ശുപാർശ ചെയ്തിരുന്നു. കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് സി ടി രവികുമാർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കർണാടക ഹൈക്കോടതി ജഡ്ജി ബി വി നാഗരത്ന 2027 ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം വീണ്ടും എത്തുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർ രാധാകൃഷ്ണൻ, കൊളീജിയം ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം വരുമ്പോൾ ആറ് വർഷത്തിനപ്പുറം ഒരു വനിതാ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി വരുന്നു എന്നല്ലേ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഏറെ സന്തോഷത്തോടെ നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇതിൽ സുജയ. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് എങ്ങനെയായാലും നാഗരത്ന 2027 ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയി മാറും എന്നാണ് നമുക്ക് കരുതാൻ സാധിക്കുക. മാത്രമല്ല, ഇന്ന് ഇപ്പോൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്ന ഈ പട്ടികയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മൂന്ന് വനിതാ ജഡ്ജിമാർ സുപ്രീം കോടതിയിൽ എത്തുന്നു എന്നുള്ളതാണ്. നാഗരത്നയ്ക്ക് പുറമെ ഹിമ കോഹ്ലി, ബെഹ്ല ത്രിവേദി എന്നിങ്ങനെ മൂന്ന് പേരാണ് സുപ്രീം കോടതിയിലേക്ക് ജസ്റ്റിസ്മാരായി എത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള സി ടി രവികുമാർ സുപ്രീം കോടതിയുടെ ജഡ്ജിയായി മാറുകയാണ്. ഒപ്പം പ്രശസ്ത അഭിഭാഷകനായിട്ടുള്ള നരസിംഹ, അദ്ദേഹം ജഡ്ജിയായി ശുപാർശ ചെയ്യപ്പെട്ട പട്ടികയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരും വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. ഇവരെ കൂടാതെ അഭയ് ഓഹ്ല, വിക്രം നാഥ്, ജെ കെ മഹേശ്വരി, എം എം സുന്ദരേഷ് എന്നിവരും ഈ ജസ്റ്റിസ് ഇപ്പൊ ഇന്നത്തെ വിജ്ഞാപനത്തിൽ ഇടം പിടിച്ച് സുപ്രീംകോടതി ജഡ്ജിമാരായി ചുമതല ഏൽക്കും.